സംസ്ഥാനത്തെ 17 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 യുഡിഎഫ് സിറ്റിംഗ് സീറ്റുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തു. കൊല്ലം തെന്മല പഞ്ചായത്തിലെ ഒറ്റയ്ക്കൽ 5ാം വാർഡ്, ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ 13ാം വാർഡ്, പാലക്കാട് പൂക്കാട്ടുകടവ് പഞ്ചായത്തിലെ 7ാം വാർഡ് എന്നിവയാണ് യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ 7ഇടത്ത് എൽഡിഎഫും 9ഇടത്ത് യുഡിഎഫും വിജയിച്ചു. 1ഇടത്ത് എൻഡിഎയും വിജയിച്ചു. ഇതോടെ ഇരുമുന്നണികൾക്കും നിലവിലുണ്ടായിരുന്ന എണ്ണം സീറ്റുകൾ ലഭിച്ചു. യുഡിഎഫിന്റെ 9ൽ 8 സീറ്റും മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നാണ്. കൊല്ലം ജില്ലയിലെ അതിച്ചനല്ലൂർ പഞ്ചായത്തിലെ പുഞ്ചിരിച്ചിറ വാർഡിലാണ് ബിജെപി വിജയിച്ചത്. കൊല്ലം ജില്ലയിലെ തെന്മല പഞ്ചായത്തിലെ യുഡിഎഫ് സിറ്റിംഗ് സീറ്റായ ഒറ്റയ്ക്കൽ വാർഡ് എൽഡിഎഫ് പിടിച്ചെടുത്തു. എസ് അനുപമ 34 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യുഡിഎഫിലെ ബിജിലി ജെയിംസിനെ തോൽപ്പിച്ചത്. ഈ വാർഡിലെ 25 വർഷത്തെ യുഡിഎഫ് ആധിപത്യം അവസാനിപ്പിച്ചാണ് ഇടതുപക്ഷത്തിന്റെ വിജയം. ഇതോടെ യുഡിഎഫ് ഭരിക്കുന്ന 16 വാർഡുകളിലുള്ള തെന്മല പഞ്ചായത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും 7 സീറ്റ് വീതമായി. നേരത്തെ എൽഡിഎഫ് 6, യുഡിഎഫ് 8 സീറ്റുമായിരുന്നു. 2 സ്വതന്ത്രരുമുണ്ടായിരുന്നു. പാലക്കാട് പൂക്കാട്ടുകടവ് പഞ്ചായത്തിലെ 7ാം വാർഡ് തനിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ പി മനോജ് 303 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ യുഡിഎഫ് വിജയിച്ച വാർഡാണ് ഇത്തവണ പിടിച്ചെടുത്തത്. തനിക്കുന്ന് വാർഡിൽ കോൺഗ്രസ് അംഗമായിരുന്ന പി മനോജ് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഭാരവാഹിസ്ഥാനവും രാജിവെച്ച് പി മനോജ് സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോട്ടയം, തൃശൂർ, കണ്ണൂർ മറ്റ് 4 വാർഡുകളിൽ എൽഡിഎഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ മറവൻതുറത്ത് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ രേഷ്മ പ്രവീൺ വിജയിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ബി ധന്യ സുനിലിനെയാണ് തോൽപ്പിച്ചത്. സിപിഐഎമ്മിലെ സുഷമ സന്തോഷിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. 232 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയം. തൃശൂർ ജില്ലയിലെ മടത്തറ പഞ്ചായത്തിൽ താണിക്കുടം വാർഡ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മുൻതൂക്കം. കോൺഗ്രസ് 3ാം സ്ഥാനത്തും ബിജെപി 2ാം സ്ഥാനത്തുമാണ്. എൽഡിഎഫിന്റെ മിഥുൻ തയ്യത്തുപറമ്പത്താണ് വിജയിച്ചത്. എൽഡിഎഫിന് 827 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. എൻഡിഎ സ്ഥാനാർത്ഥി രാഹുൽ കുറുമാമ്പുഴയ്ക്ക് 653 വോട്ടും യുഡിഎഫിലെ പി എൻ രാധാകൃഷ്ണന് 175 വോട്ടും ലഭിച്ചു. എൽഡിഎഫിന് 63 വോട്ടിന്റെ വർധനവുണ്ടായി. കോൺഗ്രസിന് 283 വോട്ട് കുറഞ്ഞു. ബിജെപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 209 വോട്ട് അധികം ലഭിച്ചു. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് അട്ടിമറിച്ചെന്നാണ് സൂചന. എന്നാൽ ഇത് മറികടന്ന് എൽഡിഎഫ് ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡിലും എൽഡിഎഫ് വിജയിച്ചു. മുണ്ടേരി പഞ്ചായത്തിൽ 10ാം വാർഡ്, താറ്റിയോട് വാർഡിലും ധർമ്മടം പഞ്ചായത്തിലെ 11ാം വാർഡായ പരിക്കടവിലുമാണ് എൽഡിഎഫ് വിജയിച്ചത്. എറണാകുളം ജില്ലയിൽ 4 വാർഡിലും യുഡിഎഫ് വിജയം നേടി. വടക്കേക്കര 11ാം വാർഡിൽ നിഖിത ബേബി 228 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മെമ്പറായിരുന്ന യുഡിഎഫിന്റെ പി ജെ ജോബിയുടെ നിര്യാണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. എൽഡിഎഫിലെ കെ എസ് സുനിലിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത എൽഡിഎഫിന്റെ മുന്നേറ്റം. 13ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എൻ പി രാജൻ 197 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.